ഈ പ്ലോട്ട് ഒരു ഡിഫറെൻ്റ് ടൈപ്പിലുള്ള പ്ലോട്ടായിരുന്നു. കാരണം റോഡ് തന്നെ ഒരു സ്ലോപ്പായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും നമുക്കൊരു റെഫറൻസ് കിട്ടി ജെയിംസ് സാറിനെ കുറിച്ച്. അപ്പം ജെയിംസ് സാറിനെ ഞാൻ ഈ പ്ലാനേപ്പിക്കുകയും ഈ ലാൻഡ് വന്ന് കാണുകയും വളരെ മനോഹരമായിട്ട് ആ ലാൻഡിനെ ആ അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ, കാരണം നമുക്ക് എന്താ പറയുക, എർത്ത് വർക്കുകൾ വളരെ കുറച്ചുകൊണ്ട് ആ ലാൻഡിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് എൻ്റെ എല്ലാ റിക്വയർമെൻറ്റും ഞാൻ ജെയിംസ് സാറിനോട് പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ തട്ടായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ സെൻട്രലായിട്ടൊരു കോട്ട്യാർഡ് സ്പേസ് കൊണ്ടുവരികയും ആ കോട്ട്യാർഡ് സ്പേസിനകത്ത് തന്നെ ബാക്കി റൂംസുകൾ, സിറ്റിംഗ്, ഡൈനിങ്, ലിവിങ്, ബെഡ്റൂം, ഇതിനൊക്കെ ഒരു ഫോക്കസ് പോയിൻ്റ് പോലെ കിട്ടുന്ന രീതിയിലും, ഡൈനിങ്ങിൻ്റെ ആണെങ്കിലും നമ്മുടെ ഒരു സ്പിൽഓവർ സ്പേസ്, നമുക്ക് ഒരു പാർട്ടിയോ ഒക്കെ നടക്കുമ്പോഴാണെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നിൽക്കാനുള്ള സ്പേസുകൾ, അപ്പം വീടിനകത്തൊരു കഞ്ചഷൻ വരാതെ എങ്ങനെയാണ് നമുക്ക് ഓരോ സ്പേസും യൂസ് ചെയ്യുക. കുഞ്ഞിലെ മുതൽ എനിക്ക് നേച്ചുറലായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ചെടിയുണ്ട്, പക്ഷിയുണ്ട്, മീനുണ്ട്, എൻ്റെതായിട്ടുള്ള ഒരു മുറിയുണ്ട്, എൻ്റെതായിട്ടുള്ളൊരു സ്റ്റഡി ടേബിളുണ്ട്, അങ്ങനെ കുറേ കുറേ എനിക്കിഷ്ടമുള്ള കുറേ സംഭവങ്ങളൊക്കെ എനിക്കുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ മാത്രം ഈ സൈക്കിൾ ഓടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ മുറ്റത്ത് ഓടിക്കാം, ചൂടെ സ്പേഷ്യസ് ആണ്. അകത്താണെങ്കിൽ പോലും അവിടെ ഇവിടെ ചുമ്മാ അങ്ങ് നോക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഫുള്ള് പച്ചപ്പ്. മിനുവിന് ഒരു ചെറിയൊരു ബുട്ടീക്ക് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ ഡിസൈനിനകത്ത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്? അപ്പോൾ ബുട്ടീക്കിൽ വരുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ വീടിൻ്റെ ഒരു റെഗുലർ ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യരുത്, എന്നാൽ നമുക്കത് വളരെ ഈസിലി ആക്സസിബിൾ ആയിരിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെ രൂപകൽപ്പന ചെയ്തതാണ് ഈ കോട്ടിയാടിനകത്തെ സ്റ്റെയർകേസ്. എ സിയുടെ കൺസെപ്റ്റ് ഇല്ലാതെ തന്നെ എങ്ങനെ നേച്ചറുമായിട്ട് ചേർന്നുകൊണ്ട് വീട്ടിൽ നമുക്ക് താമസിക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു തിങ്കിങ്. അപ്പോൾ അത് അതേപടി ഫുൾഫില്ലായത് ഞങ്ങൾക്ക് ആ വീട്ടിലിപ്പം ഹൗസ് വാമിങ്ങിന് ശേഷം താമസിക്കാൻ തുടങ്ങിയപ്പോൾ അത് നല്ലപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. നാച്ചുറലായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ എയർ സർക്കുലേഷൻ ഉണ്ട്. നമുക്കെപ്പോഴും ഒരു നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു കയറി വരണം എന്നുള്ളൊരു ആഗ്രഹം, ആ ആഗ്രഹത്തിനെ എങ്ങനെയാണ് നമ്മുടെ ഡിസൈനിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുക, അങ്ങനെ എല്ലാം നോക്കി ചെയ്തേക്കുന്ന ഒരു ഭവനമാണിത്. വളരെ മനോഹരമായിട്ട് ഈ വീടിനെ തീർക്കാനായിട്ട് ജെയിംസ് സാറിൻ്റെ ഒരു കഴിവുകൂടി കൂടിയാണ് നമുക്ക് ഇത്രയും മനോഹരമാക്കാനായിട്ട് പറ്റി.